പ്ലസ് വണ്ണിൻ്റെ ഇംഗ്ലീഷ് എക്സാമിന് എല്ലാ വർഷവും ചോദിക്കുന്ന 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു ഷോർട്ട് സമ്മറി നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഓരോ ചാപ്റ്ററിൻ്റെയും റൈറ്റേഴ്സ് ആരാണെന്നും ഓർത്തു വയ്ക്കുക. ഓരോ പാഠത്തിൻ്റെയും മെയിൻ പോയിൻറ്സ് പഠിച്ചു വയ്ക്കുക. എക്സാമിന് ഒരു നറേഷൻ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തേത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. അതായത് ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രശസ്തനായ വ്യക്തികളുമായി നാം ഇന്റർവ്യൂ നടത്തുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എഴുതേണ്ടത്. അങ്ങനെ എല്ലാ ഇന്റർവ്യൂവിലും ചോദിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാനിവിടെ പറയാം. ഹൂ ഈസ് യുവർ റോൾ മോഡൽ? അടുത്തത് ഹൗ ഡിഡ് യു ബിക്കം എ പോയറ്റ് അല്ലെങ്കിൽ ആക്ടർ അല്ലെങ്കിൽ പ്ലെയർ, അങ്ങനെയൊക്കെ ചോദിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഡ്രീം? എന്താണ് നിങ്ങളുടെ ഡ്രീം എന്നൊക്കെ ചോദിക്കാം. ഇതൊക്കെ ഏതൊരു ഇന്റർവ്യൂവിലും ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഇനി വരുന്നൊരു ക്വസ്റ്റ്യൻ അപ്രിസിയേഷൻ ആണ്. ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ടുണ്ടാവും, അത് എഴുതിയതാരാണെന്നും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുപോലെ എഴുതുക. ഇനി ഒട്ടും അറിയില്ല എന്നാണെങ്കിൽ അത് ആരാണ് എഴുതിയതെന്നും ആ പോയത്തിന്റെ പേരും അതാരാണ് എഴുതിയതെന്നും പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആ പോയം വായിച്ചിട്ട് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എഴുതി വെക്കുക. ഇനി ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ രണ്ട് ലൈനെങ്കിലും എഴുതി വെക്കുക. അപ്രിസിയേഷൻ ശരിക്കും എഴുതാൻ കഴിയുന്നവർക്ക് അതുപോലെ എഴുതാം. ഇനി ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. വെറുതെ വിട്ടുകളയേണ്ട എഴുന്നവരുണ്ടാവും, ഒന്നും എഴുതാതെ വിട്ടുകളയുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അതിനുശേഷം രണ്ട് വരികൾ എഴുതിയതിന് ശേഷം എഴുതാം ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം ആണെന്ന് അങ്ങനെ എഴുതാം. പിന്നെ എഴുതാൻ പറ്റുന്ന ഒരു സെന്റൻസ്, ഇൻ ദിസ് പോയം ദേർ ആർ സം വിഷ്വൽ ഇമേജസ് ആൻഡ് ഓഡിറ്ററി ഇമേജസ്. ഇൻ ദിസ് പോയം ദേർ ആർ സം വിഷ്വൽ ഇമേജസ് ആൻഡ് ഓഡിറ്ററി ഇമേജസ്. ഇതൊക്കെ എഴുതാം. അതുകൊണ്ട് അപ്രിസിയേഷൻ ഒരിക്കലും വിട്ടുകളയരുത്. കുറച്ച് മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അടുത്തത് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച്. സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ട് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വരും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ക്യാരക്ടർ സ്കെച്ചും എഴുതാൻ പഠിക്കുക. കുറച്ച് പോയിന്റ്സ് നിങ്ങളെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും കുറച്ച് പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അടുത്തായി ഉറപ്പായും ചോദിക്കുന്നത് പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. ഇതിൻ്റെ വീഡിയോ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ റൈറ്റിംഗ് ഉറപ്പായും പഠിച്ചു വയ്ക്കണം. അതുപോലെ റിപ്പോർട്ട് സ്പീച്ചും ഉറപ്പായും വരുന്നതാണ്. 2 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. റിപ്പോർട്ട് സ്പീച്ചും പഠിച്ചു വയ്ക്കുക. ചാനലിൽ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണുക. ഇനി ഉറപ്പായും പഠിച്ചു വയ്ക്കേണ്ട ചോദ്യമാണ് ഇമെയിൽ റൈറ്റിംഗ്. ഉറപ്പായും വരുന്നതാണ്, 6 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കാര്യമായിട്ടൊന്ന് നോക്കി വയ്ക്കുക ഇമെയിൽ റൈറ്റിംഗ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇമെയിൽ റൈറ്റിങ്ങും പഠിച്ചു വയ്ക്കുക. 8 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച്. അപ്പോൾ പേര് തന്നിട്ടുണ്ടാവും, അതുപോലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സ്പീച്ച് ചെയ്യുന്നതായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കൂടി ഒന്ന് നോക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ. ഇതിൻ്റെ ഫോർമാറ്റ് കാണാതെ പഠിക്കുക. ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ. ഇതിൻ്റെയും ഫോർമാറ്റ് കാണാതെ പഠിക്കുക. അടുത്ത ഡിബേറ്റ്, ഇതും ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.